ಬಳಿ ಮಾರುಗನಯ ವಂಚಗರೇ ಅವಸರವಾದ ಪರಿಷಗಳೇ ಬಳಿ ಮಾರುಗನಯ ವಂಚಗರೇ ಅವಸರವಾದ ಪರಿಷಗಳೇ ಕಡಲಲ ಪೋಲ ಇರಂಬಿ ವರುನ್ನು ಸಮತ್ವ ಮುನ್ನೇತ್ರ ಯಾತ್ರ ಕಡಲಲ ಪೋಲ ಇರಂಬಿ ವರುನ್ನು ಸಮತ್ವ ಮುನ್ನೇತ್ರ ಯಾತ್ರ ನಾಯಾಡಿ ಮುದ ನಂಬೂದಿರಿ ವರೆ ಅಣಿ ಚೇರ್ನೊಳಗುಂ ಯಾತ್ರ കൊടി കാണിച്ചു. കൊടിയുടെ ചിഹ്നം കൂപ്പുകയ്യാണ്, സ്നേഹത്തിൻ്റെ ചിഹ്നം. ആരോടും ഒരു വിരോധമില്ല. സ്നേഹത്തിൻ്റെ ചിഹ്നം, ആദരവിൻ്റെ ചിഹ്നം. നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. നമ്മുടെ കൊടിയോട് ചേരാൻ എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ എറണാകുളത്തെ ഒരു പള്ളിയിലെ വികാരി കൂടിയായ ഫാദറാണ് ഇവിടെ എത്തിയത്. അതോടൊപ്പം തന്നെ എന്നും ഞങ്ങൾ പാണനായി എന്നും പ്രസംഗിച്ച് ഈ കൂട്ടായ്മയ്ക്ക് സഹായവും പിൻബലം നിന്ന നമ്മുടെ എം എം ബഷീറാണ് മറ്റൊന്ന്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിട്ടുണ്ടോ? തുടക്കം ഒരു ക്ഷേത്രത്തിൽ തുടങ്ങി അവിടെയും മഴ, ഇവിടെ പ്രഖ്യാപിച്ചപ്പോഴും മഴ. നമ്മുടെ വിശ്വാസവും ഇത്രയധികം ദൈവാധീനമുള്ള ഒരു പാർട്ടി രൂപീകരണം മാത്രമല്ല ഇത്, 22-ാമത്തെ സമ്മേളനം. ഞാനാണെങ്കിൽ 16 ദിവസമായി വീട്ടിൽ നിന്നിറങ്ങി ഈ യാത്ര, എത്രായിരം ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി അവിടെ അംഗീകാരം വാങ്ങി താണ് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചത്. ഇങ്ങനെ ഏത് പാർട്ടി ഈ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനലക്ഷങ്ങളുടെ അംഗീകാരം വാങ്ങുവാൻ? കാസർഗോഡ് നിന്ന് നേരെ സഞ്ചരിച്ച് ഈ ചങ്കുമണം കടപ്പുറത്ത് വരെ എത്തുമ്പോൾ അതിനുള്ളിൽ 10,000-ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി അവരുടെ അംഗീകാരം വാങ്ങി, അവരുടെ ആശീർവാദം വാങ്ങി, അവരുടെ സ്നേഹങ്ങൾ ഒരുപാട് വാങ്ങി. എൻ്റെ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നിപ്പോവും. അവരുടെ എല്ലാ സ്നേഹവും അതുപോലെ അവരുടെ പെരുമാറ്റവും കാണുമ്പോൾ എത്രയോ സ്നേഹമാണ് നമുക്ക് തോന്നുന്നത്. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുകയാണ് നമ്മുടെ ശൈലി. അല്ല, എടാവാള പറഞ്ഞും പറഞ്ഞു കേട്ടില്ലെങ്കിൽ 51 വെട്ടും 62 വെട്ടും അല്ല നമ്മുടെ സംസ്കാരം. നമ്മൾ ആരെയും വെട്ടാൻ പോകുന്നില്ല. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഇവിടെ കിടക്കുന്നതിൻ്റെ ഇരട്ടി വരാൻ സാധിക്കാതെ പുറത്ത് നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്ത അവിടെ ഇവിടെ ആയിട്ട് അപ്പുറം ഇപ്പുറം നിൽക്കുന്നു. നമ്മുടെ ബസ്സുകൾ ഇടക്ക് പിടിച്ചിട്ടിരിക്കുന്നു. പെർമിറ്റ് തരാതെ വരാതിരിക്കാൻ എന്തെല്ലാം തടസ്സം സൃഷ്ടിക്കാമോ അതെല്ലാം സൃഷ്ടിച്ചു. അതുകൂടാതെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങളാരും വരാതിരിക്കുവാൻ വേണ്ടി ഓരോ വീടും കയറി ഇറങ്ങി അന്ന് കമ്മിറ്റി വെച്ചും തൊഴിലുറപ്പൊരു പോ വെച്ചും വരാതിരിക്കുവാൻ ഭീഷണിപ്പെടുത്തിയും നിങ്ങളെല്ലാം ഇവിടെ എത്തിച്ചപ്പോൾ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ എത്രയോ ധീര വനിതകളും അതോടൊപ്പം തന്നെ പുരുഷ ധീരന്മാരായ പുരുഷന്മാരും ഈ തകർ രാഷ്ട്രീയക്കാരുടെ ആ കൽമലുകൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് നിങ്ങളെല്ലാം ഈ കടപ്പുറത്ത് കണ്ണെത്താത്ത ദൂരത്ത് ഇങ്ങനെ ജനമഹാസമുദ്രം മറ്റൊരു സമുദ്രത്തിന് പാരലായി മറ്റൊരു ജനമഹാസമുദ്രം കണ്ണെത്താത്ത ദൂരത്ത് അണമുറിയാതെ ഇങ്ങനെ കിടക്കുന്നു. ഇത് കാണാൻ ഉള്ള കണ്ണ് ഈ രാഷ്ട്രീയക്കാർക്കുണ്ടാകണ്ടേ? ഒരു സമത്വ മുന്നേറ്റ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കും എതിരല്ല. ഈ രാജ്യത്ത് സമത്വ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ നീതിയും ധർമ്മവും എല്ലാം തുല്യമായി എല്ലാവർക്കും കിട്ടണം. ആ സംഗതി സംബന്ധിച്ചോളം കേരളത്തെ രക്ഷിക്കണം, കേരളത്തെ പുനർനിർമ്മിക്കണം. സേവ് കേരള, ബിൽഡ് കേരള, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അതായത് കേരളത്തെ രക്ഷിക്കണം, കേരളത്തെ പുനർനിർമ്മിക്കണം. എന്താണ് നിർമ്മിക്കാനുള്ള, ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭരണമല്ലേ, ഒരിടത് ഒരു വലത്. അവർ തമ്മിൽ 5 കൊല്ലം അവർക്ക് കക്കാൻ ഒരാൾക്ക് അവസരം കൊടുക്കും, മറ്റുള്ളവന് 5 കൊല്ലം കക്കാൻ അവസരം കൊടുക്കും. എന്നിട്ട്
അസംബ്ലിയെല്ലാം കൂടുമ്പോൾ പെൺമാണിഭവം കട്ടകണക്കിന് കണക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ടി എയും ഡി എയും മേടിച്ച് ഖജനാവ് കൊള്ളയാക്കി അവർ പിരിയുക എന്നുള്ളതല്ലാതെ ഈ പാവപ്പെട്ട എന്ത് നേടി? പാവപ്പെട്ടൻ്റെ സ്വകാര്യ ദുഃഖമാണ് ഞങ്ങൾ പറയുന്നത്. ഈ പാവപ്പെട്ടൻ പാവപ്പെട്ടെന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളിലും പാവപ്പെട്ടരുണ്ട്. ജനസംഖ്യയിൽ ഏതാണ്ട് 9% ക്രിസ്ത്യാനികൾ പാവപ്പെട്ടവരാണ്. അതുപോലെ മുസ്ലിം സമുദായത്തിൽ 12% പാവപ്പെട്ടവരാണ്. ഹിന്ദുക്കളിൽ 52% ബി പി എല്ലുകാരാണ്. ഇതിന് മാറ്റം വരണ്ടേ? ഉള്ളവന് പിന്നീടും വാരി വാരി കൊടുക്കുന്ന ശൈലി, ഈ ശൈലിക്കെതിരെ നമ്മൾ കൂടുമ്പോൾ ഇവിടെ മതേതര സ്ഥിതിയിലാണ്. ഈ പാർട്ടി ഒരു മതത്തിനോ വിധേയമല്ല, ഒരു മതേതര സ്വഭാവത്തിൽ എല്ലാ വിഭാഗങ്ങളെയും സഹോദര തുല്യമായി സ്നേഹിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ്. അല്ലാത്ത ഇവിടെ ഹിന്ദു രാജ്യം സ്ഥാപിക്കുവാൻ, മുസ്ലിമിനെ നശിപ്പിക്കുവാൻ, ക്രിസ്ത്യാനികളെ ഓടിക്കുവാൻ ഒന്നുമല്ല. നമ്മളെല്ലാം ഏകോദര സഹോദരരെ പോലെ ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സൗകര്യം സഹോദരത്തെ പോലെ കഴിയുക എന്ന ആ ആശയം മനസ്സ് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളായ നമ്മളെയാണ് ഈ പരമദ്രോഹികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ ജാതിവാദികളെന്നും ഉദ്യവാദികളെന്നും യഥാർത്ഥ വർഗീയവാദികളുടെ മുഖം പറയാനോ കാണിക്കാനോ ഇവർക്ക് തൻ്റെ ഇടമുണ്ടോ? സുഹൃത്തുക്കളെ, അതിനുള്ള തൻ്റെ ഇടം അശേഷമില്ല. കാരണം അവർക്ക് നല്ല അച്ചാരം മേടിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ പലരും. രാഷ്ട്രീയ നേതാക്കന്മാരായാലും പല മീഡിയകളും അവർ വന്നിച്ച് ചോദ്യം കണ്ടാലും മീഡിയ ചർച്ചകൾ കണ്ടാലും ഏതാണ്ട് അവരുടെ വടക്കപ്പുറത്ത് നമ്മൾ താമസിക്കണ കൂട്ടാണ്. എന്തിനേറെ പറയുന്നു, എന്നെപ്പറ്റിയാണല്ലോ ആരോപണങ്ങൾ. വി എസ് അച്യുതാനന്ദൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ. വി എസ് അച്യുതാനന്ദൻ്റെ വില എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കിട്ടിയ വിലയാണ്. അല്ലെങ്കിൽ അച്യുതാനന്ദൻ വെറും അച്ച, ആർക്കും വേണ്ടാത്ത. ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കിട്ടിയ ആ അവകാശം അദ്ദേഹം വളരെ അധികമായി അതിനെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. അതും വെച്ചുകൊണ്ടാണല്ലോ കേസ്. എടാ, എത്ര കേസാണ് അദ്ദേഹം കൊടുത്ത്? ഈ കേസ് കൊടുക്കാനുള്ള കാശ് കൊടുക്കുന്നുണ്ടായി അദ്ദേഹം. അദ്ദേഹം പിണറായി വിജയൻ പോലും കൂടെ നിന്നിട്ട് കാലട്ടി ചവിട്ടുകയല്ലേ പാർട്ടി എന്ന് പാർട്ടിയുടെ സെക്രട്ടറി ചവിട്ടുന്ന സംസ്കാരം. ലാവ്ലിൻ കേസിന് വേണ്ടിയിട്ട് എവിടെ വരെയെല്ലാം പോയി? സുപ്രീം കോടതി വരെ പോകണമെങ്കിൽ എത്ര കോടി രൂപ മുടങ്ങണം? ആര് കൊടുത്തു? ഇദ്ദേഹം എന്ത് ബിസിനസ് ചെയ്തു? ഇത്രയും സമ്പത്തുണ്ടാക്കാൻ എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ നോക്കണ്ടേ? ഈ രാജ്യത്തെ ഇവിടുത്തെ എല്ലാ അഴിമതി നിരോധനം നടത്താൻ അദ്ദേഹം നടത്തുമ്പോൾ സമയം നടത്തുമ്പോൾ ആദ്യം സ്വന്തം വീട് നിന്ന് അഴിമതി രഹിതമാക്കാൻ ആദ്യം ശ്രമിക്കണം. അതല്ലാതെ മറ്റുള്ളവരിലേക്ക് പോകരുത്. എന്നെപ്പറ്റി എന്തെല്ലാം ആരോപണമാണ്! കാരണം ശാശാനന്ദ സ്വാമി പല കഥകൾ ഉണ്ടാക്കാൻ, ഞാൻ ഇതിന് ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ എന്ത് പൊന്നു മോനെ എന്ന് പറഞ്ഞ് കൊണ്ടുനടന്നതാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും എന്നെ എന്തെന്ന് ഇഷ്ടമായിരുന്നു. ഞാൻ ഈ ദൗത്യമായി അടിച്ചമർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട അവശ്യ ലക്ഷ്യങ്ങൾക്കൊരു പരിഹാരം കാണണമെന്നും നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള വിഭാഗങ്ങളുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നും ഏതാണ്ട് 18 കൊല്ലമായി ഞാൻ ഉരുവിട്ട് നടന്ന ഒരു സത്യം. ആ സത്യാന്വേഷണത്തിൽ അവസാനം രാഷ്ട്രീയ ശക്തിയാകുന്നു, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാതെ നിവൃത്തിയില്ല എന്ന നിലയിലേക്ക് എത്തിയപ്പോഴല്ലേ ഞാൻ ഈ തീരുമാനത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതല്ലാതെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ തന്നെ പറയും എസ് എൻ ട്രസ്റ്റ് അവിടെ അഴിമതി, എസ് എൻ ഡി പി ഒ കമ്മിറ്റി കൂടിയാൽ എൻ്റെ അമ്മായി അമ്മയും എൻ്റെ അമ്മായി അച്ഛനും കൂടെ മുമ്പിൽ വന്ന് കണക്ക് എല്ലാം ഒറ്റ കൈ അടിച്ച് ഇടാ. എൻ്റെ അമ്മായി അച്ഛൻ മരിച്ചു പോയിട്ട് 35 കൊല്ലമായി. എൻ്റെ അമ്മായി അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മെമ്പറേ അല്ല. അങ്ങനെ ആരെങ്കിലും ഇവിടെയുള്ള തന്നെ തിരുവനന്തപുരത്ത് തന്നെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശമല്ല, തിരുവനന്തപുരത്ത് തന്നെയുള്ള സമുദായത്തിൽ നിന്ന് തള്ളിയ ഉച്ചിഷ്ടങ്ങൾ അവിടെ അട്ടിപ്പേറി കൊടുത്ത് കൊടുക്കുന്ന കണക്ക് ഇത് എഴുതി കൊടുക്കുന്നത് കഥയറിയാതെ ആട്ടറിയാതെ ആട്ടക്കഥ കാണുന്ന ഒരു ശൈലി. ഇത് ശരിയാണോ? അദ്ദേഹം ഇങ്ങനെ കേസേ കേസേ കാണുന്ന പച്ചയെല്ലാം കടിച്ചു കടിച്ചു വേണമെങ്കിൽ നടക്കും. ഏതെങ്കിലും ഒരു കേസ് അഗ്നിദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആകെ തെളിയിച്ച ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒരു കേസാണ്.
അതിപ്പോ ഇവർ അവർ തമ്മിൽ അണ്ണനും തമ്പിയായിട്ട് കൈ കൊടുത്ത് നടക്കുകയാണ്. ഇവർക്ക് എന്ത് ആദർശം മിസ്സർ! ഇവരെല്ലാം ആദർശങ്ങളൊന്നും വീട്ടിൽ വെച്ചിട്ട് പുറത്തോട്ടിറങ്ങിയാൽ അവസരവാദ രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്തുന്ന ഈ ശൈലിക്കെതിരെ ഈ രാജ്യത്തെ പാവങ്ങൾ ഉയർന്നു. കഴിഞ്ഞ പാർട്ടി കോൺഫറൻസിൽ എത്രയോ പേര് നിരാശരായി. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരാശ്രയമില്ലല്ലോ എന്ന് കണക്കാക്കി നിരാശരായി പാർട്ടിയിൽ നിന്ന് മാറിയ നൂറുകണക്കിന് പ്രവർത്തനമുണ്ട്. ഞാൻ ആ സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ വരൂ, ഞങ്ങളുടെ ഈ പുതിയ ഭാരത് ധർമ്മ ജനസേന എന്നതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാം. ആത്മാർത്ഥതയ്ക്ക് സ്ഥാനമില്ലാത്ത അവസരവാദ രാഷ്ട്രീയം നടത്തുന്ന ഈ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് വിട്ടുവരുന്ന എല്ലാ ചെറുപ്പക്കാർക്കും ഞങ്ങൾ അവസരം കൊടുക്കും. കാരണം അവർ വളരെ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ്. ഈ ഇരിക്കുന്നതിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് ഏറെ ആവേശമായി ഈ വന്നിരിക്കുന്ന മഹാഭൂരിപക്ഷം ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരെ എല്ലാം എന്നും കൊണ്ട് നടന്ന് കളിപ്പിക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ കളിക്കാൻ നിൽക്കുന്നവരാണോ അവര്? അവർക്കും കുറെ അറിവ് തിരിച്ചറിവുണ്ടായി. ഇപ്പൊ തന്നെ DYFA കൊണ്ടു നടന്ന് എന്നെ തെറിപറയിപ്പിക്കാൻ വേണ്ടി മതേതരത്വം, ഇടാ മതേതരത്വം പറഞ്ഞ് DYFA കൊണ്ട് തെറിപറയിപ്പിക്കാൻ നടക്കുമ്പോൾ ആ വാൾപോസ്റ്റ് പ്രചരിപ്പിച്ച വാൾപോസ്റ്റ് നിങ്ങൾ നോക്കൂ, അതായത് ഹിന്ദു സന്യാസി മാത്രമേ ഉള്ളൂ. അവരിന്നലെ വരെ തെറി പറഞ്ഞ വിവേകാനന്ദന്റെ പടംവരെയുണ്ട്. എന്നാൽ ഇവർ യേശുവിൻ്റെ ഉടമയ്ക്കാമല്ല, ഞാൻ വെച്ചില്ല, ബുദ്ധൻ്റെ വെച്ചോ, അത് വെച്ചില്ല. അപ്പൊ ഈ മതേതരം എന്ന് പറയുന്ന ഒരു കള്ളനാണയ. അത് എന്നെ തെറി പറയുവാനും നമ്മുടെ സംഘടനയെ തകർക്കാനും നമ്മുടെ ഈ ജനസമത്വ മുന്നേറ്റ യാത്രയെ തകർക്കുവാൻ. ഇടുക്കി ജില്ലയിൽ സകല മലകളും പതിച്ചെടുത്ത് ആ മലകളിലെല്ലാം പലയിടത്തും മല മുഴുവൻ കുരിശായി, ആ കുരിശിൻ്റെ താഴെ മലയായി. ആ മലയിൽ പതിച്ചെടുക്ക മാത്രമല്ല കൈവശമായി ഒരുപാട് വസ്തുക്കൾ അനധികൃതമായി കൈവശം വെച്ച് പാട്ട കാലാവധി കഴിഞ്ഞിട്ട് പോലും അത് വിട്ടുകൊടുക്കാതെ നിൽക്കുന്ന അവസ്ഥ നിലനിൽക്കുമ്പോൾ ഇതിനു മാറ്റം വേണം. ആ കൈവശം ഇരിക്കുന്ന ഭൂമി കാലാവധി കഴിഞ്ഞത് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നൊട്ടും താമസിച്ചില്ല. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഒരു ജാതിവാദിയായി, മാത്രമല്ല നൗഷാദ് മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന് വ്യാഖ്യാനിച്ചു. ഇന്നലെ ചാനൽ രാത്രി ആ ചർച്ച വേണ്ടേ? ആ ചർച്ചക്കെടുത്ത വിഷയം അതാണ്. ആ ചർച്ചക്കെടുത്ത വിഷയം എടുത്തിട്ട് ഞാൻ നൗഷാദിനെതിരായി. ഞാൻ നൗഷാദ് മുസ്ലിമാണ്, ഇവിടെ മുസ്ലിമിന് ആരെതിരി? അവരവരുടേതായ സംഘടനാ ബലം കൊണ്ട് അവരെവിടെ എത്തി? ഒരു കാലത്ത് നെഹ്റു തന്നെ പറഞ്ഞത് എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ചത്ത കുതിര എന്നാണ്. ആ ചത്ത കുതിരയെ അന്ന് അദ്ദേഹം അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന മുഹമ്മദ് ഗോയ പറഞ്ഞു, നെഹ്റുജി ഇത് ചത്ത കുതിരയല്ല, ഇത് ഉറങ്ങുന്ന സിംഹമാണ്. അന്ന് ആ ഉറങ്ങുന്ന സിംഹത്തെയാണ് കാലം കഴിഞ്ഞപ്പോൾ ഉണർത്തി വെട്ടി 20 സിംഹക്കുട്ടികളുമായിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഭരിക്കാനും അവർക്ക് സാധിക്കുന്നത്. കേരള കോൺഗ്രസ് ആരാണ് അതിൻ്റെ ജനകീയ പിൻബലം? അവരെ പറ്റി പറഞ്ഞത് എന്താണ്? പള്ളിയെ തള്ളി പറഞ്ഞിട്ട് വാ, എന്നാ എടുത്താൽ നിങ്ങളെ കൂടെ സ്വീകരിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? ഇവിടുത്തെ വിപ്ലവ നേതാവ്. ആ ആളുകൾ ഇന്ന് പള്ളിയെ തള്ളിയില്ല, കേരള കോൺഗ്രസ് ഉണ്ടാകുകയും ചെയ്തു. ഇന്ന് അത് നിഷേധിച്ച ആളുകളും പള്ളിയെയും സമുദായ നേതാക്കന്മാരെയും കണ്ട് വണങ്ങിട്ട് ഞങ്ങൾക്ക് ഭരണം വേണ്ട എന്ന് പറഞ്ഞ സാക്ഷാൽ വലിയ ഉമ്മണി നേതാവ് പാല ഇന്ന് ഇടുക്കി പിതാവിൻ്റെ പോയി കാല് തിരുമെന്ന് നമ്മൾ കണ്ടില്ലേ? Thank you.